വെൽക്കം ടു വത്സലാസ് കിച്ചൻ. ഇന്ന് നമ്മൾ പൂരി മസാലയാണ് ഉണ്ടാക്കാൻ പോണത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണതെന്ന് നോക്കാം. ഇത് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു പ്രഷർ വെച്ച് അര ടീസ്പൂൺ ഉപ്പിട്ട് പൊഴിച്ചതാണ്. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഒറ്റ പ്രഷർ കൊടുത്താൽ മതി, കൂടുതൽ കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്. കടലപ്പരിപ്പിന് ശേഷം 1 പിഞ്ച് ജീരകം. ഉള്ളി, ഒരു വലിയ ഉള്ളി മുറിച്ച് വെച്ചതാണത്. ഉള്ളി അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. പച്ചമുളക്, രണ്ട് ചോപ്പ് മുളക് ചോർത്തുണ്ട്. ഇതൊരു 3 മിനിറ്റ് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യും. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ്, വേണമെങ്കിൽ ഇതിലൊരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്നും നല്ലോണം ഉടച്ച ശേഷം നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. ഹോട്ടലിൻ്റെ ടേസ്റ്റ് എന്തായാലും കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയ ശേഷം ചേർക്കാം. ഉപ്പ് കുറച്ചുകൂടി വേണം. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില ചേർക്കും. ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ ഉടച്ചു കൊടുക്കാം. ചില റെസിപ്പീസില് കടലമാവ് കൊഴുപ്പിന് വേണ്ടി ചേർത്ത് കൊടുക്കും. ഇവിടെ നമ്മൾ പൊട്ടറ്റോ നല്ലോണം ഉടച്ചു കൊടുത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യം. ഇതെല്ലാം കൂടി ഒരു 10 മിനിറ്റ്സ് വേണ്ടി വരും നമുക്ക് കുക്കിങ്ങിന്. ഗ്രേവി കുറച്ച് കൊഴുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇത് റെഡിയായി. ഇതിപ്പോ കുറച്ച് ഗ്രേവി ടൈപ്പ് ഉണ്ട്. ഇത് ആറി കഴിയുമ്പോൾ കട്ടയാകും. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. പൂരിയുടെ റെസിപ്പി ആയിട്ട് പിന്നീട് വരാം. ഇത് എല്ലാവർക്കും അറിയണ ഒരു കറിയാണ്. നമ്മൾക്ക് ഹോട്ടലിൽ പോയാൽ പൂരി ചപ്പാത്തിക്ക് കിട്ടുന്ന ഫസ്റ്റ് കറിയാണിത്. പൂരി മസാല റെഡി ആയിട്ടുണ്ട്. ഇതേ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. If you are yet to subscribe this channel, please subscribe and then click the bell icon for the latest notifications. From our homely taste to yours.